നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരും വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവളാ നന്ദിനി. അതിന്റെ ധർമ്മസങ്കടം അവൾക്കുണ്ട്. പിരിമുറുക്കം ഡോക്ടർ പറഞ്ഞത് നന്ദിനിക്ക് മെന്റൽ സ്ട്രെസ് ആണെന്നാ. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാ. പരിഹരിക്കപ്പെടണം. എല്ലാം പരിഹരിക്കപ്പെട്ടേ പറ്റൂ. ഇനി കൈകെട്ടി നിന്നിട്ട് കാര്യമില്ല. രാജലക്ഷ്മി, അവൾക്ക് എന്താ കൈമലേട്ടാ ഇത്ര ടെൻഷൻ? അതിപ്പോ ഡോക്ടർ കാണിച്ചല്ലോ, മെഡിസിനും കൊടുത്തു. അതങ്ങ് മാറിക്കൊള്ളും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം. ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ കൈമലേട്ടാ? ആവർത്തന വിരസമായ സബ്ജക്ട് തന്നെയാ പറയാൻ പോകുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ കാര്യം പറയുമ്പോൾ നിനക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. പറയാൻ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി. എന്റെ മകനായിരുന്നവന്റെ കാര്യമല്ലേ, എനിക്കത് കേൾക്കണമെന്നില്ല. എന്താ രാജലക്ഷ്മി, അവന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും ക്രൂരമായ ഒരു പിടിവാശി? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് അത് എന്തിനാ കൈമലേട്ട പറയിപ്പിക്കുന്നത്? മകനെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു അമ്മയല്ലേ ഞാൻ. ഒന്ന് ക്ഷമിച്ചുകൂടെ നിനക്ക്. അവൻ ചെയ്ത തെറ്റെത്ര വലുതാണെങ്കിലും അവനത് തിരുത്താൻ തയ്യാറായില്ലേ വന്നിരിക്കുന്നത്? ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ നിനക്കും അറിവുള്ളതല്ലേ. തെറ്റുതിരുത്താൻ തയ്യാറായി വന്ന മകനെ സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇവൻ തെറ്റുതിരുത്തി വന്നതൊന്നുമല്ല, ഗത്യന്തരമില്ലാതെ വന്നു പോയതാ. ഒന്നും രണ്ടും കൊല്ലമല്ല, 18 കൊല്ലം 18 കൊല്ലം അവൻ നമ്മൾ നിന്ന് മാറി നിന്നത്. നമ്മളെ വിട്ടേക്ക്, ആ നന്ദിനിയെ ഉപേക്ഷിച്ച് മാറി നടന്നത്. അവളൊരു അനാഥയാണെന്ന് ഇവൻ അറിയാമായിരുന്നു. നമ്മൾ കൈവിട്ടാൽ ഒരിടത്തേക്കും പോകാൻ അവക്ക് വഴിയില്ലായിരുന്നു. എന്തായാലും തിരികെ വന്നില്ലേ? എപ്പോഴാ കൈമലേട്ട തിരികെ വന്നത്? മാധുരിയെ മരിച്ച് ജയിലിലായി മറ്റാരും ഇല്ലാതെ വന്നപ്പോ അല്ലേ? ഇനി അവനെ ആരും അടുപ്പിക്കില്ല, എന്നാ പിന്നെ ഇങ്ങോട്ട് അടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആ പാവം പെണ്ണിനെ ഒരിക്കൽ കൂടി അങ്ങ് ചതിച്ചേക്കാമെന്ന് അവനങ്ങ് തീരുമാനിച്ചു. എന്താ, അനാഥയായി ഒരു പെണ്ണായി ജനിച്ചു പോയതിന്റെ പേരിൽ നന്ദിനി അങ്ങ് സഹിക്കുമെന്ന് കരുതിയോ? ഈ പെണ്ണെന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിയാണോ? അവളുടെ മനസ്സെന്താ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ആണോ? ആണുങ്ങൾക്ക് എന്തു ആവാം, ഒന്നിലധികം സ്ത്രീകളെ കൂടെ കൂട്ടി താമസിപ്പിച്ചാൽ അതാണത്വം, അതിന് അംഗീകാരം. ഭാര്യയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അത് അഭിഹിതം. അതിനൊക്കെ കുറെ സദാചാര പോലീസും. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനാ ഞാൻ എന്റെ മകളായി നന്ദിനിയെ അംഗീകരിച്ചത്. ജയരാമന്റെ ചതിയിൽ ചെന്ന് ചാടാൻ ഇനി എന്റെ മകൾ തയ്യാറല്ല. രാജലക്ഷ്മി, ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കൈമലേട്ട. നമ്മൾ തമ്മിലുള്ള ജീവിതത്തിന് ഒരു ബോണ്ടുണ്ട്, അത് മരണം വരെ തുടരണം. വെറുതെ പാടായി വളർന്ന ഒരു മകന്റെ പേരിൽ ഞാനും കൈമലേട്ടനും തമ്മിൽ മുഷിയാൻ പാടില്ല. രാജലക്ഷ്മി, നീ കരുതുന്നത് പോലെ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല നമ്മുടെ മകൻ. ആ മാധുരി അവനെ ചുറ്റിച്ചതാ. ഏതൊരു പെണ്ണ് ചുറ്റിക്കാൻ വന്നാലും ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് കാണാതെ അവൻ പോവരുതായിരുന്നു. ഈ ഗിരിയുടെ ഉദ്ദേശം എന്താണ്? അയാൾ നന്ദിനിയോട് ഇത്രയും വലിയ അടുപ്പം കാണിക്കുന്നതിൽ ജയരാമന് നല്ല വിഷമമുണ്ട്. ഒരു പെണ്ണുമാണ് സ്നേഹത്തോടെ ഇടപഴകുന്നത് കണ്ട് അതിനൊക്കെ ഇമ്മോറാലിറ്റി കണ്ടെത്തുന്ന കാലം പണ്ടായിരുന്നു. ഇത് കാലം വേറെയാ. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. ഗിരിയും നന്ദിനിയും ഒരേ ഓർഫനേജിൽ ഒരുമിച്ച് വളർന്നവരാ. കരഞ്ഞു തളർന്ന് കരകയറിയവർ. അതുകൊണ്ട് അവനോട് കൈമലേട്ടൻ പറഞ്ഞേക്ക് നന്ദിനിയുടെ കാര്യത്തിൽ ജയരാമന് വേവലാതി വേണ്ടാന്ന്. ഗിരിക്കും നന്ദിനിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം ഞാൻ നടത്തിക്കൊടുക്കും. രാജലക്ഷ്മി, അവനോട് അവന്റെ പാട്ടിന് പോവാൻ പറ.
ചേച്ചിയാണല്ലോ. ചേച്ചി. എടാ വൈശാഖി, നീയും ആ മൈഥിലിയും കൂടി ഒളിച്ചു താമസിക്കുന്ന സ്ഥലം മീനാക്ഷി കണ്ടെത്തി. അവളും കാർത്തിയും കൂടി നാളെ നിങ്ങളെ പിടികൂടാൻ വരുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് മുങ്ങിക്കോ. ശരി ചേച്ചി. മൈഥിലി, എടാ നിങ്ങളിപ്പോ സേഫ് അല്ലേ? ആ സേഫാണ് ചേച്ചി. ചേച്ചി അപ്പോ അത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ രണ്ടും തീർന്നേന്. താങ്ക് യു ചേച്ചി. പക്ഷേ ഒരു തരികിടെ ലൈൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ജഗദീഷേട്ടന് തോന്നിയതായിരിക്കും. ആ അതെ, എനിക്ക് തോന്നിയതാ. തോന്നിയതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ആരെയാ ഫോൺ ചെയ്തത്? ഏയ്, ആരെയും ഫോൺ ചെയ്തില്ല. പിന്നെ മൊബൈൽ? അതെ, ഫോണിൽ ഒരു കോമഡി കണ്ട് ചിരിച്ചതാ. കോമഡി കണ്ട് കണ്ട് ലൈഫ് ട്രാജഡി ആക്കരുത്. നിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ എനിക്കറിയാം, പക്ഷേ അതൊരു ചീപ്പ് പരിപാടിയാ. അന്തസ്സുള്ളവർക്കൊന്നും ചേർന്ന പണിയല്ല. ജഗദീഷേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ഏ, നിന്നെ കുറിച്ച് എനിക്ക് വളരെ നല്ല ധാരണയല്ലേ. നിന്റെ ആ പരാജയപ്പെട്ട മോഷണ ശ്രമത്തിലൂടെ പൂർണമായും ബോധ്യമായി. ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലെങ്കിലും എനിക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട്. നീ എന്തോ ഒരു കള്ളത്തരം ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വെറുതെ വിടുന്നു. പക്ഷേ അത് ഈ കുടുംബത്തിൽ ആർക്കിട്ടെങ്കിലും വേല വെക്കാനാണെങ്കിൽ പറഞ്ഞേക്കാം, ഇനി നിന്റെ കാര്യത്തിൽ ഒരു ദയവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജഗദീഷേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.